മിടുക്കന്മാർ ആയി പഠിച്ച് നല്ലൊരു ജോലി പഠിച്ചെഴുതി ഒരു ഒരു ഉയർന്ന പൊസിഷനിൽ നല്ല ജോലിയിൽ ഇരിക്കാമെന്ന് ആഗ്രഹിച്ച് ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് കാത്തിരിക്കുകയാണ്. അവന് വരുമാനമില്ല. അതേ സ്ഥാനത്താണ് ഈ പറഞ്ഞ ഒരു വിഷയവുമില്ലാതെ താൻ പഠിച്ചിരുന്ന കാലത്ത് വിദ്യാർത്ഥി സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നവർ പോലും നല്ല ജോലി വാങ്ങി മുന്നിലൂടെ പോകുന്നത്. എന്തായിരിക്കും ഈ ഉദ്യോഗാർത്ഥിയുടെ മാനസികാവസ്ഥ? ഒരു പി എസ് സി പരീക്ഷയ്ക്ക് പഠിച്ച് ആദ്യത്തെ റാങ്കുകളിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അതിന് വന്നിട്ടുണ്ടാവുക എന്നത് എല്ലാവരും മനസ്സിലാക്കണം. അതുപോലെ ഒരു പി എസ് സി പരീക്ഷ എഴുതാൻ പോകാൻ ഇന്നത്തെ കാലത്ത് എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന്, നമ്മൾക്കൊക്കെ പരീക്ഷയ്ക്ക് സെന്ററൊക്കെ കിട്ടുന്നത് കാസർഗോഡ് ജില്ലയുടെ അങ്ങ് ഉൾനാടൻ പ്രദേശങ്ങളിലാണ്. ഞാൻ ഇതുവരെ എഴുതിയ പരീക്ഷകൾക്കെല്ലാം എനിക്ക് സെന്റർ കിട്ടിയിട്ടുള്ളത്. അവിടേക്ക് ഈ മെയിൻ ആയിട്ടുള്ള എക്സാം ഒക്കെ ഉള്ള ദിവസം യാത്രാവിഷമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിന്റെ ഒക്കെ ഒരു കമ്പിയിൽ തൂങ്ങി പിടിച്ചൊക്കെ പോയി എഴുതിയ പരീക്ഷകളാണ്. ഞാൻ ഉൾപ്പെട്ട ലിസ്റ്റിൽ ഞാൻ വന്ന് ഇന്നും ഓർക്കുന്നു. കണ്ണൂർ ജില്ലയിൽ അന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന സമയമാണ്. തലേദിവസം ഹർത്താലാണ്. പിറ്റേ ദിവസം രാവിലെ 7 മണിക്കാണ് പരീക്ഷ. തലേദിവസം രാത്രി കണ്ണൂർ പോയി താമസിച്ച് രാവിലെ 7 മണിക്ക് പരീക്ഷ എഴുതി അന്നാണ് ഞാൻ ലിസ്റ്റിൽ വന്നത്. ഞാൻ ഇന്നും വ്യക്തമായിട്ട് ഓർക്കുക. അപ്പൊ അതുപോലെയുള്ള കഷ്ടപ്പാട് സഹിച്ച് റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടി വന്നു കഴിയുമ്പോഴാണ് പറയുന്നത് കിട്ടാനുള്ള വേക്കൻസികളിലെല്ലാം താൽക്കാലികക്കാർ കയറിയിരിക്കുകയാണ്. അവര് 10-15 വർഷമായിട്ട് തുടരുകയാണ്. അവര് സ്ഥിരപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ആദ്യം അവരാണ് ജയിച്ചത്. തസ്തിക സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെക്കാളും മുന്നേ ഞങ്ങളുടെ ലിസ്റ്റിലുള്ള 51 പേരെ സർക്കാർ സ്ഥിരപ്പെടുത്തുകയാണ്. പിറ്റേ ദിവസം തന്നെ ഞങ്ങളത് ട്രിബ്യൂണലിൽ കേസ് ഫയൽ ചെയ്ത് സ്റ്റേ വാങ്ങിച്ചു. സ്റ്റേ വാങ്ങിച്ച് ഉത്തരവ് ഓഫീസിൽ കൃത്യമായി എത്തിച്ചു. പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ എത്തിച്ചു. ഈ ഇതിന്റെ മുകളിലുള്ള തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടാണ് കോടതി അന്ന് ഇന്ററിം ഓർഡറാണ് ഇറക്കിയത്. ഫൈനൽ ജഡ്ജ്മെന്റ് വന്നില്ല. പക്ഷെ തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. കോടതി ഉത്തരവ് ഒരു രീതിയിലും ആ ഡിപ്പാർട്ട്മെന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കിയിട്ടില്ല. ആ സ്ഥിരപ്പെടുത്തിയ വ്യക്തികളെല്ലാം തന്നെ കൃത്യമായി ശമ്പളം മേടിച്ച് നമ്മുടെ മുന്നിലെ നമ്മളെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് നടക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത്. ആ വ്യക്തികളടക്കം ഞാൻ വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്തു തരും. അപ്പോ ഈ വ്യക്തികൾ ഇതിന് മുമ്പ് സ്ഥിരപ്പെടുത്തണം. സർക്കാർ സ്ഥിരപ്പെടുത്തുന്നതിന് മുമ്പേ തന്നെ അവരെ സ്ഥിരപ്പെടുത്തി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയി. പോയപ്പം ആ കോടതി അവരുടെ ഇത് തടഞ്ഞു. അവര് ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോയപ്പോ ഹൈക്കോടതി പറഞ്ഞു സ്ഥിരപ്പെടുത്തൽ എന്ന് പറഞ്ഞ പരിപാടി സർക്കാരിന് ചെയ്യാൻ കഴിയില്ല, കോടതിക്കും ഹൈക്കോടതിക്കും ചെയ്യാൻ കഴിയില്ല, ചെയ്യണമെങ്കിൽ സുപ്രീം കോടതി ഇടപെടണം. 2006 ഉമാദേവി വേഴ്സസ് കർണാടക സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കേസ് പ്രകാരം ഇനി ഒരു സ്ഥിരപ്പെടുത്തൽ കീഴ്ക്കോടതികൾക്ക് അല്ലെങ്കിൽ സർക്കാരിന് ചെയ്യാൻ കഴിയില്ല, സുപ്രീം കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് നടക്കൂ എന്ന് പറഞ്ഞു. ഈ വ്യക്തികളെല്ലാം കൂടി ഒന്നിച്ച് സുപ്രീം കോടതി പോയ ഷാജു എ എന്ന് പറഞ്ഞ ആളാണ്, കണ്ണൂർ ജില്ലയിലെ പടിയൂർ പഞ്ചായത്തിലുള്ള ഷാജു എ എന്ന് പറഞ്ഞ സ്ഥിരപ്പെട്ട അയാളോട് ജോലി ചെയ്യുന്നുണ്ട്. സർക്കാർ സ്ഥിരപ്പെടുത്തി കൊടുത്തു. ഈ കേസ് ഈ നവംബർ 17 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വരാനിരിക്കുന്ന മുമ്പേ തന്നെ സർക്കാർ ഇടപെട്ട അയാളെ സ്ഥിരപ്പെടുത്തി കൊടുത്തു. ഏക്കിനി ആ കേസിന് പോകേണ്ടി വരില്ല. ആ കേസിന്റെ സുപ്രീം കോടതിയിലെ കേസിന്റെ എതിർഭാഗത്ത് ഞാൻ കക്ഷിയാണ്. അതുകൊണ്ടാണ് ഞാനിത് വ്യക്തമായി പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ അതും കേസിന്റെ വക്കീലിനെ കണ്ട് ഞാൻ സംസാരിച്ചതുമാണ്. അപ്പൊ പറഞ്ഞു ഷാജുവിന് കേസിൽ പങ്കെടുക്കാൻ വരേണ്ട കാര്യമില്ല, ഷാജു ഓൾറെഡി സ്ഥിരപ്പെട്ടല്ലോ. അപ്പോ സുപ്രീം കോടതിന്റെ പരിഗണനയിലാണ് കേസിരിക്കുന്നത്. കേസ് കൊടുത്തിരിക്കുന്ന ഷാജു ആയതുകൊണ്ട് തന്നെ കേസ് സ്വാഭാവികമായിട്ടും പിൻവലിക്കപ്പെടും. കാരണം അയാളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി കൊടുത്ത കേസാണ്. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഒരു പറ്റം പി എസ് സി ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഉണ്ട്. ആ സമയത്ത് ഇദ്ദേഹത്തെ സ്ഥിരപ്പെടുത്തി കൊടുത്താൽ ഇത്തരത്തിൽ കേരളത്തിൽ താൽക്കാലികമായി 10 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകൾ എല്ലാവരും സ്ഥിരപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അതാണ് ഞങ്ങളുടെ വാദം. ഞങ്ങൾ അങ്ങനെ കോടതിയിൽ പ്രസന്റ് ചെയ്തതാണ്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. അവരെ സർക്കാർ തന്നെ സ്ഥിരപ്പെടുത്തി കൊടുത്തു. അപ്പം പുതിയൊരു തസ്തിക ഉണ്ടാക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യം ഇപ്പോഴും ഞങ്ങൾക്ക് തസ്തിക സൃഷ്ടിച്ചു തരാത്തത്. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുമ്പോൾ ഉണ്ടാക്കുന്ന തസ്തികയ്ക്ക് പണം വേണ്ടേ എന്നതാണ് എന്റെ ചോദ്യം. ആ തസ്തികയ്ക്ക് പണം വേണ്ട, ഈ താൽക്കാലികക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണം വേണ്ട. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ജോലിക്ക് കയറണമെങ്കിൽ സർക്കാരിന് ശമ്പളം തരാൻ പൈസയില്ല, തസ്തിക സൃഷ്ടിക്കാൻ പൈസയില്ല, കോടതിയിൽ ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ നടപ്പാക്കാൻ കഴിയില്ല, അതുപോലെ കോടതി നടക്കുന്ന കേസുകൾക്ക് പരമാവധി ഇട്ട് വലിപ്പിച്ച് അതിന് മറുപടി കൊടുക്കാതിരിക്കുക. 3 വർഷമായ കേസിന് ഇപ്പോഴാണ് മറുപടി കൊടുത്തത്. കഴിഞ്ഞ മാസം മറുപടി കൊടുത്തു. കോടതി എപ്പോ പറഞ്ഞു? കോടതി പറഞ്ഞു ഇനിയും സർക്കാർ ഭാഗത്തു നിന്ന് മറുപടി വന്നില്ലെങ്കിൽ ഏകപക്ഷീയമായ വിധി വരും എന്ന് പറഞ്ഞപ്പോ പോയി സാമ്പത്തിക ബാധ്യതയാണ്, തസ്തിക സൃഷ്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു മറുപടി കൊടുത്തു. ഈ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. അതിനിടയ്ക്ക് കേസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ ജഡ്ജിമാരെ കൂട്ടത്തോടെ അവരുടെ കാലാവധി പൂർത്തിയാക്കി മാറുന്നു. ഇനി പുതിയ ആളുകൾ വരണം. ഇപ്പോ കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ പി എസ് സി ലിസ്റ്റുകളിലും ഉൾപ്പെട്ട ആളുകൾ അവരുടെ ഓരോരോ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്
ബഹുമാനപ്പെട്ട എറണാകുളം തിരുവനന്തപുരം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. ഈ കേസുകൾ ഒരു തീരുമാനമാകാതെ ഇവിടെയുള്ള പി എസ് സി നിയമനങ്ങൾ ഇനി പുതിയ ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി പുതിയ ലിസ്റ്റുകാരും പഴയ ലിസ്റ്റുകാരുമായിട്ടായിരിക്കും കേസ്. അപ്പോ നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന താൽക്കാലികക്കാർക്കെതിരെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. അവരെ മാറ്റി പി എസ് സി ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണമെന്ന് പറഞ്ഞ് അതിന്റെ വിധി വരണമെങ്കിൽ ഇനിയും കോടതി ചേരേണ്ടതുണ്ട്, കോടതി വാദം കേൾക്കേണ്ടതുണ്ട്. പുതിയ ജഡ്ജിമാർ അതിൽ വാദം തുടർന്ന് ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് വരണം. ഇതിനിടയ്ക്ക് പുതിയ പരീക്ഷ നടന്നു, ലിസ്റ്റ് വരാനിരിക്കുകയാണ്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ സിജോ. ഇപ്പോൾ പറയുന്നത് പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന്റെ കാര്യം കൂടി മാത്രമാണ്, താങ്കൾ അസോസിയേഷന്റെ പ്രതിനിധി ആയതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ. അതുകൊണ്ട് എന്നാൽ എംപ്ലോയ്മെന്റ് വഴി നടത്തേണ്ട നിയമനങ്ങൾ കൂടി ഇല്ലാതെ ഇതിലൊന്നും പെടാത്ത ആൾക്കാർ നോക്കണം. പി എസ് സിയിൽ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ കാത്തിരിക്കുന്നവരുണ്ട്. പി എസ് സിയിൽ നിന്ന് നിയമനം വരുന്നത് വരെയുള്ള കാലയളവിലെങ്കിലും താൽക്കാലിക ജോലി ചെയ്യാനായി എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്ത് അവിടുത്തെ സീനിയോറിറ്റി ലിസ്റ്റിലുള്ളവരുണ്ട്. ഇതൊന്നും അല്ലാതെ നിയമിക്കപ്പെടുന്നവരാണ് പ്രശ്നം. 2008 എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്താണ്. 2008 മുതൽ ഞാനൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് എംപ്ലോയ്മെന്റിൽ. ആ എംപ്ലോയ്മെന്റിൽ നിന്ന് ഇപ്പോഴും താൽക്കാലികമായിട്ട് എംപ്ലോയ്മെന്റ് വഴിയല്ലാതെ താൽക്കാലികമായി ജോലി ചെയ്ത ആളുകൾ ഇപ്പൊ ഇരിട്ടിയിലെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിൽ ലാസ്റ്റ് ഒഴിവ് വന്നു. ഇവിടെ എല്ലാ ആളുകളും കയറുന്നുണ്ട്.